ഇനി ചന്ദ്രൻ സാറ് അനുമോളെ ഗാനമേളക്ക് പാടാൻ വിട്ടത് മോൻ സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ദേ അനുമോളുടെ പേരും പറഞ്ഞ പലരും പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പോഴും പലരും പ്രോഗ്രാമിന്റെ ഡേറ്റും ചോദിച്ച് വിളിച്ചോണ്ടിരിക്കുക. ഞാനാണെങ്കിൽ പലരോടും കുറച്ച് ജാട വർത്താനം പറഞ്ഞും പോയി. ഇനി അനുമോളെ ഗാനമേളക്ക് വിടാൻ പറ്റില്ല എന്ന് പറയാനാണോ നിന്നെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞ്? അതിന് തന്നെ ആയിരിക്കുമെന്ന് എനിക്കും തോന്നുന്നത്. ഏയ്, അതൊന്നും ആയിരിക്കില്ല. മോഹൻ സാറും പണ്ട് ഗാനമേളയിൽ പാടിയിരുന്ന ആളല്ലേ? എടാ, അത് പണ്ടല്ലേ. ഇപ്പൊ അങ്ങേര് പ്രശസ്തനായ സിനിമാ പിന്നണി ഗായകനാ. ആ വീട്ടിൽ നിന്നൊരു പെങ്കുച്ച് നമ്മള് ഗാനമേളയ്ക്ക് പാടുന്നത് നാണക്കേടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ? ഇനി മോഹൻ സാറിന് അങ്ങനെ തോന്നിയില്ലെങ്കിൽ തന്നെ സാറിന്റെ കെട്ടിയുള്ള അവരുടെ തള്ളയും കൂടി പറഞ്ഞിളക്കി കുളം കലക്കിയിട്ടുണ്ടാവും. ദേ വിനോദ, ബുക്ക് ചെയ്തേക്കുന്ന പ്രോഗ്രാമിന് അനുമോൾ ഇല്ലാതെങ്ങാനും ചെന്ന ഓർക്കസ്ട്ര ടീമിലുള്ള സകലർക്കിട്ടും തല്ലുള്ളൂ. ചിലപ്പോ വണ്ടി ആൾക്കാർ തല്ലിപ്പൊളിക്കും. എന്തായാലും മോഹൻ സാറിനെ കണ്ട് എന്താ സാറിന് പറയാനുള്ളതെന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ എന്ത് വേണമെന്ന്. അപ്പോ ചന്ദ്രൻ മ്യൂസിക് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണല്ലേ? മുറിഞ്ഞ വിരലിന്റെ കാര്യം വീട്ടുകാരത്തെയും മോളും ചോദിച്ചാൽ എന്തോ പറയും. തബല വായിച്ചിട്ട് മുറിഞ്ഞാന്ന് പറയാൻ പറ്റില്ലല്ലോ. തബല മാത്രമല്ലല്ലോ പഠിപ്പിക്കുന്നേ, തമ്പുരുവിന്റെ കമ്പി മുറുക്കുമ്പോ വിരല് മുറിഞ്ഞെന്ന് വരാം. ആണോ? അങ്ങനെയും വിരല് മുറിയോ? അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ചിലപ്പോ മുറിഞ്ഞെന്ന് വരാം. കടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോ ചില്ല് ഗ്ലാസ് കൈകൊണ്ട് തട്ടിപ്പൊട്ടി മുറിഞ്ഞു എന്ന് വരാം. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താതെങ്ങനാ? വിശ്വസിക്കാവുന്ന എന്തെങ്കിലും ഒരു കള്ളവേ പറയാവേ. ഒക്കെ ഒരു നല്ല ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള കള്ളം പറച്ചിലല്ലേ ചേട്ടത്തി. ഞങ്ങൾക്കൊരു ഭഗവാനുള്ളത് അറിയാലോ കൃഷ്ണൻ. നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി പറയുന്ന ഒരു കള്ളവും തെറ്റല്ല എന്ന് ഉപദേശിച്ച ആളാ പുള്ളിക്കാരനെ വിളിക്കുന്നതന്നെ കള്ളകൃഷ്ണൻ എന്ന. അല്ലെങ്കിലും ആയിരം കള്ളം പറഞ്ഞൊരു കല്യാണം നടത്താമെന്ന് ആളോ പറയാറ്. അങ്ങനെ നടത്തിയ ഒരു കല്യാണത്തിന്റെ ദമ്പതികളാ ഞങ്ങൾ. ആണോ? അതെന്താ കഥ? അതൊക്കെ ഉണ്ട്. തൽക്കാലം ആ കഥയൊക്കെ പിന്നെ പറയും. ചന്ദ്രൻ പോകാൻ ഒരുങ്ങിയിക്കല്ലേ. എന്നാ പിന്നെ ആ കഥ നാളെയാവാം. ഞാൻ ഇറങ്ങട്ടെ. ചന്ദ്രൻ ഒന്ന് നിന്നേ. ഇങ്ങോട്ട് മാതാവിന്റെ മുമ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നിന്നേ. എന്താ? ഒന്ന് തിരിഞ്ഞു നിൽക്കൂ. ഇനി ഈ കൂപ്പിയ കൈകള് ഇങ്ങോട്ടൊന്ന് വിടർത്തി നീട്ടിക്കേ. ഇത് ചന്ദ്രനുള്ളതാ. അല്ല, ഇത്രയും രൂപ? അങ്ങനെ പ്രത്യേകിച്ച് കൂലി ഒന്നും കണക്കാക്കിയിട്ടില്ല. ഇത് എന്റെ ദോസ്തിന് അർഹിക്കുന്ന പ്രതിഫലമാണെന്ന് കൂട്ടിക്കോ. ഞങ്ങൾ ഇനി സമ്പാദിച്ചിട്ട് ആർക്ക് കൊടുക്കാന്? ആകെ ഉള്ള ഒരു മോളാ. അവളാണെങ്കിൽ ബാംഗ്ലൂരും. പിന്നെ ഇച്ചയ വേണ്ട. ഈ നേരത്തിന് അവളുടെ കാര്യം പറഞ്ഞ് എന്റെ എരിച്ചിട്ട് കൂട്ടാൻ നിക്കണ്ട. എന്താ മോളുടെ കാര്യം പറഞ്ഞപ്പോ ചേട്ടത്തിന്റെ ഭാവമാകെ മാറിയത്? അതൊക്കെ പിന്നെ പറയാം. ഇപ്പോ മനസ്സ് നിറഞ്ഞ് ചന്ദ്രൻ സന്തോഷിച്ച് നിൽക്കുന്ന സമയമല്ലേ. ചെന്നട്ടെ. എന്താ നിർമ്മലെടുത്തി? ചന്ദ്ര സാർ വരുന്നതും കാത്തിരിക്കുകയാണല്ലേ. എന്താ, നിന്റെ ഭാര്യ നിന്നെ കാത്തിരിക്കാറല്ലേ? എന്നെ കാത്തിരിക്കണ്ട, സമയമാകുമ്പോ ഭക്ഷണം കഴിച്ച് കിടന്നോളാം. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെല്ലണം നോക്കി വെറുതെ അവരെന്തിനാ വിശന്നിരിക്കുന്നതെന്ന് ഓർത്ത. അത് മാത്രമല്ല, എന്റെ ചെല്ലലെന്ന് പറഞ്ഞാ ഒരു നേരത്തായിരിക്കും. ചിലപ്പോ പാതിരാക്കി പാതിരാക്കൊഴി കൂവുമ്പോഴായിരിക്കും. പക്ഷേ ചന്ദ്ര സാർ കൃത്യമായിട്ടും 8:30 ആറ്റുകാലമ്മയ്ക്കിങ് എത്തുമല്ലോ. ഈ കാത്തിരിപ്പിനൊരു സന്തോഷമുണ്ടടാ. നേരം വെളുക്കുമ്പോ ജോലിക്കിറങ്ങി വൈകിട്ട് പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെയും കാത്തിരിക്കുന്നത് തന്നെ ഒരു സുഖ. പിന്നെ ആരെങ്കിലൊക്കെ കാത്തിരിക്കാനുണ്ടാകുന്നതും ഒരു ഭാഗ്യല്ലേ. അത് നിർമ്മലയെടുത്തി പറഞ്ഞു നേരെ. എന്റെ വീടിനടുത്തൊരു പുള്ളുവനും പുള്ളുവത്തിയുണ്ട്. നാവൂരി പാടാൻ പോയിട്ട് വരുമ്പോ രണ്ടുപേരും കൂടി നല്ല കടിപിടിയാണ്. എന്താന്ന് വെച്ചാ പുള്ളിക്കാരൻ ഇത്തിരി വീശിട്ടുണ്ടാവും. എന്തൊക്കെ കടിപിടി ഉണ്ടായാലും രണ്ടാളും കുളിച്ച് കുറിയും തൊട്ട് രാവിലെ ചിരിച്ച് വർത്താനം പറഞ്ഞോണ്ട് പോണത് കാണാം. സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വേറൊന്നും ഒരു പ്രശ്നമല്ല സുദേവ. കാറും ബംഗ്ലാവും ഒന്നല്ല കാര്യം.
നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് സ്നേഹിക്കാനും പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ പട്ടിണിയാണെങ്കിൽ പോലും ആ ജീവിത സുഖ അങ്ങനെയുള്ളവർ അനുഭവിക്കുന്ന സുഖം പട്ടുമെത്തി കിടക്കുന്ന വലിയ കൊച്ചമ്മമാർക്ക് പോലും മനസ്സിലാവില്ല. ഇതെന്താ വലിച്ച ഈ പാക്കറ്റില്? അതൊക്കെ ഉണ്ട്. നീ ഇതുവരെ പോയില്ലേ സുദേവ? പോകാൻ തുടങ്ങിയായിരുന്നു. പാട്ട് പിടിപ്പിച്ച് ക്ഷീണിച്ചു തോന്നല്ലോ ചന്ദ്ര സാറേ. ഈ ക്ഷീണമൊന്നും ഒരു പ്രശ്നമല്ല, സ്വന്തമായിട്ട് അധ്വാനിച്ച് വിയർത്ത് ക്ഷീണിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാത്തിരുന്ന് മുഷിഞ്ഞോടോ. അധിക നേരമൊന്നും ആയിട്ടില്ല ഇരിക്കാൻ തുടങ്ങിയിട്ട്. എത്രയ്ക്ക് ചന്ദ്രനെ കാണാതായാലുള്ള അങ്കലാപ്പേ ഉള്ളൂ. ഇനി ഒന്ന് കുളിക്കണം. ഇതെന്തിനാ പച്ചക്കറി ഇത്രയും വാങ്ങിയേ? ഇരുന്നോട്ടെ. ഇതൊന്നും അധികം ദിവസത്തേക്ക് വെച്ചേക്കാൻ പറ്റില്ല. എന്താ വലിച്ച പാക്കറ്റില്? ഇതോ. ഇത് മോള് പാട്ടുപാടാൻ പോയിട്ട് അവിടുത്തെ നാട്ടുകാരുടെ വക ഒരു മെമ്മൻറ്റോ കിട്ടിയില്ലേ, അതിന്റെ പേരില് ഇത്തിരി മധുരം പങ്കിടാന്ന് കരുതി വാങ്ങിച്ചതാ. ഹായ് ലഡു ആണല്ലോ. ഇത് ഞാൻ എല്ലാവർക്കും കൊടുക്കട്ടെ വലിച്ച? എല്ലാരും എന്ന് പറഞ്ഞ ആ കൂട്ടത്തില് പത്മിനിയെ രുക്മിണിയും തമ്പുരുവിനെയെന്ന് മോള് കണക്കാക്കണ്ട. അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്താ അവരപ്പോഴേ അത് വാങ്ങി വലിച്ചെറിയും. അതുകൊണ്ട് അവർക്കുള്ള വിതരണം വേണ്ട. എന്നാ അച്ചമ്മയ്ക്ക് കൊടുക്കട്ടെ. അച്ചമ്മ ഇപ്പൊ കിടന്നു കാണും. മാത്രല്ല അച്ചമ്മയ്ക്ക് മധുരം കഴിക്കാനും പറ്റില്ല. പിന്നെ ഒരു നുള്ളു വേണമെങ്കിൽ കൊടുക്കാം. അത് നാളെ വല്യച്ചൻ കൊടുത്തോളാം. മോൾക്ക് സമ്മാനം കിട്ടിയതിന്റെ സന്തോഷം മാത്രമല്ല, വല്യച്ചന് ഫീസ് കിട്ടിയതിന്റെയും സന്തോഷം ഈ ലഡുവിനകത്തുണ്ട്. അപ്പൊ ഇരട്ടി സന്തോഷം ഈ ലഡുവിനകത്തുണ്ട് അല്ലേ വല്യച്ച? എന്നാ അച്ഛനും കൊണ്ടുപോയി കൊടുക്കട്ടെ. ഞാൻ കൊടുത്ത ഇത് വാങ്ങിക്കോന്നറിയില്ല, എന്നാലും കൊടുത്തു നോക്കാം. മോള് കൊണ്ടുപോയി കൊടുത്തോക്ക്. മോനെന്തായാലും മോളിലുണ്ട്, തമ്പുരു വീട്ടിന്ന് കേട്ടില്ലേ. കൊടുത്തു നോക്കാം അല്ലേ വല്യച്ച? വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കട്ടെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ വാങ്ങിക്കാനാ കൂടുതൽ ചാൻസ്. എന്തായാലും മോള് ചെല്ല്. അതെ ഞങ്ങക്കില്ലേ. അയ്യോ സോറി. താങ്ക് യു. താങ്ക് യു. വാങ്ങിച്ചില്ലെങ്കി ഇന്ന് അവൾ ആകെ സങ്കടത്തിലാവും. അത് മനസ്സിലായി. ഇതുകൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ മധുരം തരാൻ വല്യച്ചൻ പറഞ്ഞു. എനിക്ക് മധുരം തരാനോ? എന്തിനാ? കഴിഞ്ഞ ദിവസം ഗാനമേളയ്ക്ക് പോയപ്പോ ക്ഷേത്ര കമ്മിറ്റിയുടെ വക എനിക്കൊരു സമ്മാനം കിട്ടി. അതിന്റെ സന്തോഷം പങ്കുവെക്കാനും പിന്നെ വല്യച്ചന് ജോലി കിട്ടിയതിന്റെ വകയായിട്ടും കൂടിയാ. വേണ്ടെന്ന് പറയരുത്, എന്നെ സ്വരങ്ങളെ ചൊല്ലിപ്പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ ആസാറ്, ഇത് സ്വീകരിക്കണം. ഓ
പിന്നെയും വശീകരിക്കാൻ വേണ്ടി മധുര പലഹാരം കൊണ്ട് വന്നിരിക്കുകയാണല്ലേ ഡി. ഒന്ന് നോക്കാതെ അതെടുക്കാൻ മോഹനും. എന്ത് കൂടോത്ര ഇതിനകത്ത് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നെന്ന് ആർക്കറിയാം. നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാ എനിക്കറിയാം. ഓരോരോ അടവുകളുമായിട്ട് പിന്നെ ഇറങ്ങിയിരിക്കുക അവള്. ആദ്യം അനുമോനായി വേഷം കെട്ടി വന്ന് ആടി നോക്കി. അത് ഞാൻ കണ്ടുപിടിച്ചപ്പോ മധുര പലഹാരം കൊണ്ട് വന്നിരിക്കുന്നു ആള്. എല്ലാം പെറുക്കെടുത്തോണ്ട് ഇറങ്ങി പോടി ഇവിടുന്ന് അഹങ്കാരി. ഇനി നിന്ന് കണ്ണീരൊലിപ്പിക്കാതെ ഇറങ്ങിപ്പോടി. നീ കാണിച്ചത് ആ അഹങ്കാരിയുടെ മുൻപിൽ എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ? അവളുടെ മുമ്പിൽ എന്നെ ചെറുതാക്കാൻ വേണ്ടിയല്ലേ? എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇനി ഇങ്ങനെ ചീപ്പാവരുത്. നീ കാണിച്ചത് ആ അഹങ്കാരിയുടെ മുൻപിൽ എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ? അവളുടെ മുമ്പിൽ എന്നെ ചെറുതാക്കാൻ വേണ്ടിയല്ലേ? എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇനി ഇങ്ങനെ ചീപ്പാവരുത്. ഞാൻ പറഞ്ഞില്ലേ മമ്മി, അവൾ ഇവിടെ നിന്ന ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെയും ഡാഡിയെ പഴയതുപോലെ വശത്താക്കും. ഐ എം ഷുവർ. ഒക്കെ ആ പാട്ടുവാദിയാരും നിർമ്മലയും കൂടി ഓതിക്കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാ. എന്തോ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇല്ലെങ്കിൽ അവളുടെ മുഖത്ത് നോക്കുന്നത് പോലും വെറുപ്പായിരുന്ന മോഹന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവോ? എന്താ മോക്കൊരു സന്തോഷമില്ലാത്തെ? മോഹൻ വഴക്കൂലൊന്നും പറഞ്ഞോ?
ഇല്ല, മോഹൻ സാർ ഞാൻ ലഡു നീട്ടിയപ്പോ എടുക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴത്തേക്കും പത്മിനി മാഡം വന്ന് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് പത്മിനി മാഡം എന്നെ വഴക്ക് പറഞ്ഞത്. അപ്പൊ മോഹൻ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, മോഹൻ സാറ് വന്ന് ഞാൻ തെറിച്ചു വീണെടുത്ത് നിന്നും പെറുക്കിയെടുത്ത ലഡു എടുത്ത് അതിൽ നിന്ന് കുറച്ചെടുത്ത് തിന്നു. അതവക്ക് സഹിച്ചു കാണില്ലല്ലോ. ഇല്ല, മോഹൻ സാറിനോട് വഴക്കിടാൻ തുടങ്ങിയത് കണ്ടപ്പോ ഞാൻ വേഗം ഇറങ്ങിപ്പോന്നു. നന്നായി. എന്തായാലും മോള് കൊടുത്ത മധുരം മോൻ സ്വീകരിച്ചല്ലോ, അതും മതി. മോളുവ, ഒടുവിൽ ഇവളെ കൊണ്ട് മോഹനെ വശീകരിച്ചെടുക്കാനുള്ള നിങ്ങളുടെ തന്ത്രം ഫലിച്ചു ചന്ദ്രേട്ടാ. എനിക്കിഷ്ടായി. വശീകരിച്ചെടുക്ക്? എന്തൊക്കെ ഭ്രാന്താ നീ പറയുന്നേ? എന്താ പിന്നെയും പോര് തുടങ്ങിയോ? എന്താ ഇപ്പൊ കാര്യം? കാര്യം ഞാൻ പറയാമേ. മോഹനെ പഴയതുപോലെ വശത്താക്കി എടുക്കാൻ കുറെ നാളായി അമ്മയുടെ മൂത്ത മോനും മരുമോളും കൂടി പല പല തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും ഫലിക്കാതായപ്പോ മധുരത്തില് കൈവശം കൊടുക്കാൻ ദൈവളെ പറഞ്ഞു വിട്ടു. കൈവശം? എന്താ നീ പറയണേ? ഇവൾക്ക് എന്താ അമ്മേ പറയാൻ പാടില്ലാത്തെ? പഴയതുപോലെ ഇവള് വിചാരിച്ചിടത്തൊന്നും മോഹനെ കിട്ടാത്തതിന്റെ കലി തീർക്കാൻ ഓരോന്ന് കൽപ്പിച്ചുകൂട്ടി പറയുന്നതാ. കൽപ്പിച്ചുകൂട്ടി പറയുന്നതോ? മധുരം കൊടുത്ത് ഇവളെ മോഹന്റെ അടുത്തേക്ക് വിട്ടത് ഞാൻ വെറുതെ കൽപ്പിച്ചുകൂട്ടിയതാണോ? അമ്മേ, അനുമോള് ഗാനമേളയ്ക്ക് പോയപ്പോ സമ്മാനം കിട്ടിയതിന്റെ സന്തോഷം പങ്കുവെക്കാൻ ചന്ദ്രേട്ടൻ കുറച്ച് ലഡു വാങ്ങിക്കൊണ്ട് വന്നു. അതിൽ നിന്ന് മോഹനും കൊടുത്തോട്ടെ എന്ന് മോള് ചോദിച്ചപ്പോ കൊടുത്തോളം ചന്ദ്രേട്ടനും പറഞ്ഞു. മോഹനത് സ്വീകരിക്കോ വഴക്കോ പറയോ എന്നൊക്കെ പേടിച്ച മോള് മോളിലേക്ക് പോയത് തന്നെ. ഇവളത് തട്ടിത്തെറിപ്പിച്ചിട്ടും മോഹനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അത് ഇവൾക്ക് സഹിച്ചില്ല. അതിന്റെ ദേഷ്യത്തിന് കൈവിഷം കൊടുത്തു എന്നൊക്കെ പറയുന്നത്. അല്ലാതെ എന്റെ അനിയനെ വശീകരിക്കാൻ ഞാൻ എന്തിനാമേ കൈവിഷം കൊടുക്കുന്നേ? പത്മിനി, ഇവള് കൊടുത്ത മധുരം സ്വീകരിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മോഹനുണ്ട്. നിനക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ഇത്തരം തരംതാണ വാക്കുകളൊന്നും പറയരുത്. മോശമാണത്. മോഹൻ ചന്ദ്രന്റെ കൂടപ്പിറപ്പ. ഇവര് തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിന്ന് വരും എന്ന് കരുതി മോനുവിന് കൈവശം കൊടുത്ത് വശീകരിക്കേണ്ട കാര്യമൊന്നും ചന്ദ്രനില്ല. ഓഹോ, അപ്പോ കാര്യത്തോടടുത്തപ്പോ അമ്മ ഇവരുടെ കൂടെ കൂടി അല്ലേ? എനിക്കങ്ങനെ ആരുടെയും കൂടെ കൂടി പക്ഷം പറയേണ്ട കാര്യമില്ല. ഇവര് രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ. പക്ഷെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പത്ത് കാശ് കിട്ടാൻ തുടങ്ങിയതിന്റെ അഹങ്കാരമാ ഇവരെ കാണിക്കുന്നത്. ഇവര് രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ. പക്ഷെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പത്ത് കാശ് കിട്ടാൻ തുടങ്ങിയതിന്റെ അഹങ്കാരമാ ഇവരെ കാണിക്കുന്നത്. ഇതെവിടം വരെ പോകുന്ന എനിക്കൊന്ന് കാണണം. എന്റെ ഭർത്താവ് എനിക്കും എന്റെ മോൾക്കും മാത്രം അവകാശപ്പെട്ടതാ. ആ അവകാശവും സ്നേഹവും തട്ടിയെടുക്കാൻ സമ്മതിക്കില്ല ഞാൻ. ഞാൻ കാരണം ഇപ്പോഴും വല്യച്ഛനെ പഴി കേൾക്കേണ്ടി വന്നത് അല്ലേ? അതൊന്നും സാരമില്ല മോളെ. പത്മിനി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എന്തായാലും മോള് കൊടുത്ത മധുരം മോഹൻ കഴിച്ചല്ലോ, അത് മതി. മോഹനെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാൻ ഓരോരോ സൂത്രപ്പണികളും കൊണ്ട് ഇറങ്ങിയിരിക്കുക. താഴെ പോയി ചന്ദ്രനോട് വഴക്കുണ്ടാക്കിയോ? പിന്നെ ചോദിക്കണ്ടേ? ആരുടെ ഔദാര്യം ഇല്ലാതെ അധ്വാനിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന ആള് പിന്നെ എന്തിനാ മോഹനെ മയക്കാൻ ആ അഹങ്കാരിയുടെ കയ്യിലും മധുരം കൊടുത്ത് അയച്ചെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഉണ്ടായ നാണക്കേട് മാറാൻ പോകുന്നില്ലല്ലോ. നീ തട്ടിത്തെറിപ്പിച്ചെങ്കിലും മോഹൻ അത് സ്വീകരിച്ചപ്പോ കുജാലിന്റെ കയ്യിലെ അവൽപൊതിയിൽ നിന്നും കൃഷ്ണനടുത്ത് കഴിച്ചതുപോലെ ആയില്ലേ? കുജേലിന് കിട്ടിയതുപോലെ തന്നെ മോഹൻ കഴിച്ച ആ മധുരം അവൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാ. വലിഞ്ഞു കയറി വന്നവളെന്ന് നമ്മൾ വിളിച്ച് ആക്ഷേപിച്ച അവളുടെ മുമ്പില് നമ്മളിപ്പം നാണം കെട്ടില്ലേ? പ്രത്യേകിച്ച് നീ.
ഇനി നോക്കിക്കോ. അവൾ പതുക്കെ പതുക്കെ ഇതുപോലുള്ള ഓരോ സൂത്രപ്പണികൾ കാണിച്ച് മോഹന്റെ സ്നേഹം പിടിച്ചു പറ്റും. മോഹൻ അവളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കാൻ തുടങ്ങും. തമ്പുരുവിനെയും നിന്നെയും മോഹന്റെ മനസ്സിൽ നിന്ന് അവൾ അടിച്ചിറക്കും. നിർത്തു മമ്മി, മതി അവളുടെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞത്. അവളൊന്നും നേടാൻ പോകുന്നില്ല, നേടാൻ ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ 10 കാശ് കയ്യിൽ വന്നതിന്റെ അഹങ്കാരം കാണിക്കാൻ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാ. പാട്ടുവാദ്യരാണെങ്കിൽ ഈ വീട് മൊത്തം അങ്ങേരാണ് ഇനി സംരക്ഷിക്കാൻ പോകുന്നെന്നുള്ള മട്ടില് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വന്ന് അവിടെ ഞെളിഞ്ഞിരിപ്പുണ്ട്. എവിടെയോ പോയി കൂലിപ്പണി ചെയ്ത് കുറച്ച് കാശ് എങ്ങനെയോ കൈ കിട്ടിയതിന്റെ നെഗളിപ്പാ. അതെനിക്കും തോന്നി. സംഗീതം പഠിപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ മാസാവസാനമല്ലേ ഫീസ് കിട്ടൂ. ഇതേതോ മെക്കാട് പണിക്കോ കൂലിപ്പണിക്കോ മറ്റോ പോയി കിട്ടിയ കാശാ. അല്ല പപ്പി, നമുക്ക് ചന്ദ്രനെ ഒന്ന് ഫോളോ ചെയ്താലോ? ഇയാൾ എന്ത് പണിക്കാ പോകുന്നൊന്നും അറിയാലോ. എവിടെ നിന്ന് ചന്ദ്രയുടെ ഇത്രയും രൂപ? അല്ല നിർമ്മലേ, ചന്ദ്രൻ എന്താ വല്ല മെക്കാട് പണിക്കുവാണോ പോകുന്നത്? അനുമോളോട് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ സാർ എന്തിനാ ഈ അകൽച്ച കാണിക്കുന്നത്?